ഇവന്റെ സമയമൊന്നും നോക്കാൻ വേണ്ടി വന്ന. ആ ഇവന്റെ സമയം ഇവന്റെ മുഖത്ത് നോക്കിയ തന്നെ അറിയാലോ. നമ്മുടെ സൂക്ഷിച്ച നമുക്ക് കൊള്ളാം. ഇക്കാലത്ത് പണി പാലും വെള്ളത്തിലും കിട്ടും. AFWORLD എന്ന് പറയുന്ന ഒരു ചാനൽ ഏകദേശം 1 മില്യൺ മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. കൂടുതലായും ഈ പ്രേത കഥകളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാണെന്ന് പറയുന്ന ഒരു ചാനലാണത്. കാണണോ? നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഫേക്ക് അല്ല എന്ന് തെളിഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ചില അമാനുഷിക സംഭവങ്ങൾ നടന്നിട്ടുള്ള കുറച്ച് വീഡിയോസുകളെ കുറിച്ചിട്ടാണ്. ലൈവ് ആയിട്ട് ഗെയിം കളിക്കാൻ തുടങ്ങാണ്. ആ സമയത്താണ് ഈ കാര്യം സംഭവിച്ചത്. എന്താണ്? ഒന്നുമില്ലേ, ഒരു ഭൂതം. അയ്യോ, പേടിക്കണ്ട. ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ പുറകിലുണ്ടായിരുന്ന ഒരു വാതില് തനിയെ ഓപ്പൺ ചെയ്ത് വന്നിട്ട് പെട്ടെന്ന് വലിയ ശബ്ദത്തിൽ അടയാണ്. പക്ഷേ എനിക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റില്ല. അയ്യോ, വിശ്വാസം വരുന്നില്ലേ. വാതിൽ വളരെ ശക്തിയായി അടയുന്ന ആ ഒരു ശബ്ദം കേട്ടുകൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നത്. അദ്ദേഹം എഴുന്നേറ്റ് ആ വാതിലിൻ്റെ അടുത്ത് വന്നുകൊണ്ട് ഇവിടെ ആരുമില്ല എന്ന് അദ്ദേഹം ഒരു ആക്ഷൻ കാണിക്കുന്നുണ്ട്. ഇതേ സമയത്ത് ആ വാതിലിൻ്റെ ചെറിയ വിടവിലൂടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വ്യക്തി അവിടെ നിൽക്കുന്നത് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. തന്റെ പുറകിലിരിക്കുന്ന പെട്ടി ചലിക്കുന്നുണ്ടോ എന്നുള്ള സംശയം വരുന്നത്. അങ്ങനെ പെട്ടിയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് നോക്കുന്നതിനിടയിൽ അതുപോലെ ഈ ഒരു ഫ്രെയിം നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ ഒരാൾ കുനിഞ്ഞ് താഴെ ഭാഗത്തു കൂടെ ഇങ്ങനെ പോകുന്നത് നമുക്ക് വളരെ വ്യക്തമായി ഇതിലും കാണാൻ സാധിക്കുന്നു. ഇനി ആ ഒരു ബോക്സ് തെറിച്ചു പോകുന്ന ആ ഒരു ഫ്രെയിം നമുക്ക് നോക്കാം. ആ ഒരു ഫ്രെയിം സൂം ചെയ്ത് കഴിഞ്ഞാൽ ആ ബോക്സിന് താഴെ ഒരു ചെറിയൊരു നൂല് കെട്ടിയിരിക്കുന്നത് വളരെ വ്യക്തമായി നമുക്ക് കാണാം. ഫേക്ക് അല്ല എന്ന് തെളിഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിലുള്ള ചില അമാനുഷിക സംഭവങ്ങൾ നടന്നിട്ടുള്ള കുറച്ച് വീഡിയോസുകളെ കുറിച്ചിട്ടാണ്. സാർ ഇത്രയും വലിയ ഊടായിപ്പായിരുന്ന കുറച്ച് ലക്ഷറി ആയിട്ടൊന്ന് ജീവിക്കാൻ കരുതി. നെക്സ്റ്റ് പേഷ്യന്റ്. ജനലോ വാതിലോ ഒന്നുമില്ലാത്ത വീട്ടിന്റെ മുകളിലുള്ള ആ ഭാഗത്ത് പെട്ടെന്ന് തന്നെ വലിയൊരു ടിന്ന് മറിഞ്ഞു വീഴുകയാണ്. ഒരു കാറ്റ് പോലും കയറാത്ത സ്ഥലത്താണ് ടിന്ന് വലിയൊരു ടിന്ന് മറിഞ്ഞു വീഴുന്നത് എന്നുള്ളത് ഓർക്കണം. ഇതോടുകൂടെ തന്നെ പേടിച്ചു വരച്ച് അലക്സാണ്ടർ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ്. അതായത് ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ടിന്നിനോട് ചേർന്നിരിക്കുന്ന ആ ഒരു കമ്പി അല്ലെങ്കിൽ ആ ഒരു ഇരുമ്പ് പൈപ്പ് അതിൽ നിന്നും ഒരു നൂൽ, അത് കാണാൻ സാധിക്കാത്ത വളരെ ചെറിയ തിന്നായിട്ടുള്ള ഒരു നൂൽ ഇങ്ങനെ കടന്നു പോയിട്ടുണ്ട്. ആ ഒരു നൂല് അദ്ദേഹം ആ ഒരു കൈ ഉപയോഗിച്ച് വലിക്കുകയും അങ്ങനെയാണ് ആ ഒരു ടിന്ന് അവിടെ മറിഞ്ഞു വീഴുകയും ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായി നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നീ അറിഞ്ഞാ ഞാൻ പെട്ടു. ഇതിലും വലുത് ഏതാണ്ട് വരായിരുന്നു, ഇങ്ങനെ തീർന്നെന്ന് കരുതിയാൽ മതി. വീഡിയോ മുമ്പ് പറഞ്ഞ വീഡിയോകളെ പോലെയല്ല, ഒരു നാടിനെ മുഴുവൻ ഭയത്തിലാക്കിയ ഒരു വീഡിയോ ആണിത്. ജമൈക്കയിലുള്ള 11 വയസ്സായ ആ ബാലൻ തന്റെ അമ്മയോട് തന്റെ മരിച്ചുപോയ ഫ്രണ്ടിനെ ഇടക്കിടക്ക് കാണുന്നതായിട്ട് പറയുകയാണ്. എനിക്ക് നിങ്ങളെ മനസ്സിലാവുന്നില്ല. ആ ബാലൻ ഇരുന്നിരുന്ന കസേര പെട്ടെന്ന് ആരോ പുറകിലേക്ക് പിടിച്ചു വലിച്ചതുപോലെ നീങ്ങുകയാണ്. സോറി, ഒരു ഗ്യാപ്പ് കണ്ടപ്പോൾ ഗോൾഡിക്ക് നോക്കിയതാ. പുറകിലേക്ക് കസേര ആരോ വലിക്കുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ ആ കസേര വലിക്കുന്നതിന് മുൻപ് ആ കുട്ടിയുടെ ശരീരം അനങ്ങുന്നത്, അതായത് വലതുകാൽ തറയിൽ കുത്തിക്കൊണ്ട് പിറകിലേക്ക് തള്ളുന്നത് വ്യക്തമായിട്ട് ഈ വീഡിയോ ഇതേ രീതിയിൽ സാവധാനം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. കണ്ടാൽ നിങ്ങൾ ഞെട്ടും. ഇത് പ്രാങ്ക് വീഡിയോ അല്ല, ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് AFWORLD അവതരിപ്പിച്ച ആ ഒരു 4 വീഡിയോകൾക്ക് പിന്നിലെ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് കൃത്യമായി നിങ്ങളിലേക്ക് തന്നെ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അതിന്റെ യാഥാർത്ഥ്യം ബോധ്യമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് പറഞ്ഞു നടക്കുന്നവരെ ഞങ്ങള് കായികമായും നിയമപരമായും നേരിടും. അത് കള്ളിഷാപ്പിലിരുന്ന് കുശി കുശി പറയുന്നവരായാലും മേടയിലിരുന്ന് താളത്തിൽ പറയുന്നവരായാലും ശരി. Anyway, ഞാൻ പോകുന്നു. Bye da bye. അയ്യോ, വഴി മാറി. Okay. Perfect. Okay.